ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അസ്നാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയലക്കറി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ മീൻ കറിക്കുള്ള ഇൻഗ്രീഡിയൻസ്: അയല പൊടികൾ, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, ഉള്ളി, മുളക്. അപ്പോൾ നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കാം. ഞാൻ അവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇടാം. അതൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് ഉള്ളിവായിട്ട് മൂപ്പിക്കാം. ഇനി നമുക്ക് ഉള്ളി മൂപ്പിക്കാം. ഉള്ളി ഉപ്പിട്ട് ഒടിച്ചാൽ പെട്ടെന്ന് വാങ്ങി കിട്ടും. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്യാം. ഇതിലെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം. നമുക്ക് കറിവേപ്പില ഇടാം. പൗഡർ എല്ലാം ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇനി പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. അപ്പോൾ ഇതിന് പച്ചമണങ്ങൾ മാറുന്ന വരെ നമുക്ക് തട്ടിക്കൊണ്ടിരിക്കാം. ഇനി നമുക്ക് കുടംപുള്ളി വെള്ളത്തിൽ 10 മിനിറ്റ് സോക്കിയാൻ വെക്കാം. ഇനി നമുക്ക് കുടംപുള്ളി ആഡ് ചെയ്യാം. അതിൻ്റെ വെള്ളവും നമുക്ക് യൂസ് ചെയ്യാം. നല്ല പോലെ മിക്സാക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ആക്കാം. നമുക്ക് ഇത് മൂടി വെച്ച് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അയല ഇടാം. ഇനി 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അയലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.